You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. നമസ്കാരം എല്ലാവർക്കും, ടിപ്പ് ഫോർ ടാക്സ് എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാരണ പോലെയല്ല, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഈ ബോയ BYM എന്ന് പറയുന്ന ഒരു മൈക്കിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ നേരം കളയാതെ ലെറ്റ്സ് മൂവ്. അപ്പോൾ ഇന്നിവിടെ സാധാരണ ആൾക്കാർ ചെയ്യണ പോലെ നമ്മുടെ ഈ ബോയയുടെ മൈക്ക് നമ്മൾ അൺബോക്സ് ചെയ്ത് നേരം കളയുന്നില്ല. പിന്നെ അതുപോലെ നമ്മളിത് അൺബോക്സ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. കാരണം ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ കൂടിയാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നോക്കേണ്ടത് കേടായതാണോ അല്ലെങ്കിൽ കറക്റ്റ് പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണോ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഇത് അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൈക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെയാണ് നമുക്ക് ഈ പെട്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പൗച്ച് കിട്ടുന്നുണ്ട്. അതായത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സുട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹുക്ക്. അതായത് നമുക്കിപ്പോൾ ഷർട്ട് ഒക്കെ നമ്മളിവിടെ പിൻ ചെയ്ത് വയ്ക്കില്ലേ, അതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഒബ്ജക്റ്റ്, അതായത് ഹുക്ക്. പിന്നെ ഇത് നമ്മുടെ ഇത് ഫിൽറ്റർ, വിൻഡ് ഫിൽറ്റർ. അതായത് ഇതിൻ്റെ അകത്ത് പൊടിയൊക്കെ കയറുന്ന നമുക്ക് ഇത് ഇട്ട് പിടിക്കാം. അപ്പോൾ ഈ നോയ്സ് ക്യാൻസലേഷൻ, അതായത് പുറത്തുനിന്നുള്ള ശബ്ദത്തിൽ കുറച്ച് ഫിൽറ്റർ ചെയ്ത് നമുക്ക് തരും. ഇത് പിന്നെ അതിൻ്റെ ഒപ്പം ഒരു പിന്നാണ് നമുക്ക് ആവശ്യമില്ല ഇവിടെ. പിന്നെ ഇതാണ് നമുക്കിവിടെ മൈക്ക്. ഇതാണ് നമ്മളതിൻ്റെ പോയി ഹൈ ആ ഇതാണ് നമ്മളിവിടെ മൈക്രോഫോൺ. അതായത് ഈ ഒബ്ജക്റ്റ് കണ്ടിട്ട് ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. പിന്നെ ഇതാണ് നമ്മുടെ ഫോണിൽ കുത്തുന്ന ഈ ഇത് പിന്ന്, ഈ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ പിന്ന്. ആ അപ്പോൾ ഇതാണ് മൈക്രോഫോൺ. ഇതിൻ്റെ വയർ നമ്മുടെ 20 ft, അതായത് 20 അടിയുള്ള കേബിളാണ് ഈ കേബിൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാമറ വെച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരെ പോയി നമ്മൾ നിന്നാൽ പോലും നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നതാണ്. അത് ആദ്യം ഒരു കമ്പ്യൂട്ടറിലേക്ക് കിട്ടിയിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് അൺബോക്സ് പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മളിത് കൂരി, പിന്നെ ഇത് നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും, കേബിൾ, ഫുൾ കേബിളാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററി നമുക്ക് ഇതിൻ്റെ നമ്മൾ ബാറ്ററി ഇടണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ. അത് നമ്മളിങ്ങനെ ആ തുറന്നിപ്പോൾ നമ്മളൊരു ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഈ ബാറ്ററി ഇട്ടാൽ മാത്രമാണ് ഇത് വർക്കാവുന്നുള്ളൂ. ആ അതുപോലെ തന്നെ രണ്ട് പൊസിഷൻസ് ഉണ്ട് കണ്ട, ഒരെണ്ണം ഓഫ് പൊസിഷൻ, ഓഫും, അതുപോലെ സ്മാർട്ട് ഫോൺ പൊസിഷനും, പിന്നെ മറ്റേത് ക്യാമറ പൊസിഷനും. ഈ ഓഫ് സ്മാർട്ട് ഫോൺ പൊസിഷനിൽ ഇട്ടാൽ മതി. നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ പൊസിഷനിടാം. അതുപോലെ നമ്മളിവിടെ DSLR അങ്ങനത്തെ വല്ല ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ക്യാമറ എന്ന് പറയുന്ന മോഡിലിട്ടാൽ മതി. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇത് ആക്ച്വലി റിവ്യൂ അല്ല, നമ്മൾ തമ്പനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇമ്പ്രഷനാണ്. കാരണം ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ള വാങ്ങിച്ചിട്ട് ഈ റിവ്യൂ നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ട് വേണം പറയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മളൊരു ഇമ്പ്രഷനാണ്, അതായത് ഫസ്റ്റ് ഇമ്പ്രഷനാണ്. അതുപോലെ തന്നെ ഈ മൈക്രോഫോൺ നമ്മൾ ഈ ഫിൽറ്റർ നമുക്ക് ഇടണം. അപ്പോൾ ഇത് ഒരു പണിയില്ല, ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, ഇത്രേ ഉള്ളൂ ഈ ഫിൽറ്ററിൻ്റെ പരിപാടി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ബോയ BYM1 എന്ന് പറഞ്ഞ മൈക്കിലത്തെ ഓഡിയോ ആണ്. അപ്പോൾ പിന്നെ ഈ മൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 849 രൂപയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ബൈലിങ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൻ്റെ ബൈലിങ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മൈക്ക് ചില ആൻഡ്രോയിഡ് ഫോണുകൾ സപ്പോർട്ട് ആവില്ല. ഐഫോണിൻ്റെ കാര്യം എനിക്കറിയില്ല, അങ്ങനെ ആൻഡ്രോയിഡ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണുകൾ സപ്പോർട്ട് ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോയി ഇത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ടിപ്പ് ഫോർ ടാപ്സ് എന്ന ചാനൽ അതിന് ഉത്തരവാദികളല്ല. കാരണം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഏത് ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണെങ്കിൽ പോലും എത്ര അവർ അഷ്യൂർഡ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അഷ്യൂർഡ് സാധനങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളവർ പറയുന്നത്, എത്ര അഷ്യൂർഡ് ആണെങ്കിൽ പോലും കുഴപ്പങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട്. കാരണം ഞാൻ നാളെ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായി, ഇതൊക്കെ അഷ്യൂർഡായിരുന്നു. പക്ഷേ ഈ 2 സാധനങ്ങളും എനിക്ക് ആദ്യം വന്നത് കേടായ സാധനമായിരുന്നു. ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തെടുത്തപ്പോഴാണ് എനിക്കത് നല്ല സാധനം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ റിട്ടേൺ പോളിസി ഉണ്ടോ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവായി തോന്നിയില്ലെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.